ഹായ്, നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണല്ലേ കടമൊന്നുമില്ലാതെ ജീവിക്കുക എന്നുള്ളത്. ചിലവർ റെഡിയാവും, ചിലവർ റെഡിയാവില്ല. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഇൻകത്തിനനുസരിച്ചിട്ട് എക്സ്പെൻസും നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ നടത്തി കൊണ്ടുപോകാൻ സാധിക്കണം. ഞാനതിനൊരു അച്ചടക്കത്തിൻ്റെ പാർട്ടായിട്ടാട്ടോ കാണുന്നത്, എ കൈൻഡ് ഓഫ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. ഞാൻ വലിയ ഫിനാൻഷ്യൽ എക്സ്പേർട്ടൊന്നുമല്ല അഡ്വൈസ് ചെയ്യാൻ, പക്ഷേ ഞാൻ ഫോളോ ചെയ്ത് പോകുന്ന കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ എന്ന് പറയുന്നത്. നമുക്ക് കടങ്ങൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പണം നമ്മൾ തന്നെ സേവ് ചെയ്ത് വെക്കണം. ഫസ്റ്റ് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് പ്ലാനിങ്. എത പണാലും പ്ലാൻ പണി പണണം. ആറ്റിൽ കളയുമ്പോഴും അളന്ന് കളയാമെന്ന് കേട്ടിട്ടില്ലേ. എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യണം. അതിപ്പോൾ എത്ര ഡിജിറ്റൽ സപ്പോർട്ട് ഉണ്ടെങ്കിലും നമ്മൾ ബുക്കിൽ പെന്നുപയോഗിച്ച് എഴുതി തന്നെ സൂക്ഷിക്കുക. അതിൻ്റെ ഒരു പവർ വേറെ തന്നെയാണ് കേട്ടോ, എക്സ്പീരിയൻസ് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ ഒരു മാസം ഫസ്റ്റ് നമുക്ക് ഇൻകം വരുന്ന സമയത്ത്, സാലറി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻകം വരുന്ന സമയത്ത് എത്രയാണോ നമ്മുടെ കയ്യിലുള്ള ബാലൻസ്, എത്രയാണ് നമുക്ക് ഈ മാസം വന്നിട്ടുള്ള ഇൻകം, എത്രയാണ് ഈ മാസം എക്സ്പെക്റ്റ് ചെയ്യുന്ന, അതായത് ഫിക്സഡ് എക്സ്പെൻസ് എന്തായാലും ഉണ്ടാവുമല്ലോ, അപ്പോൾ അതെല്ലാം എഴുതി വയ്ക്കുക. പിന്നെ സേവിങ്സ് ഇപ്പോൾ 20, 30, 50 അങ്ങനത്തെ റൂളൊന്നും ഞാനിവിടെ പറയുന്നില്ല. നമ്മുടെ വരുമാനം അനുസരിച്ച് നമുക്ക് എത്രയാണോ സേവ് ചെയ്യാൻ പറ്റുന്നത് ഒരു ചെറിയൊരു പെർസെൻറ്റേജ് എന്തായാലും സേവ് ചെയ്തിട്ടുണ്ടാവണം. 500 രൂപയാണെങ്കിൽ 500 രൂപ, അപ്പോൾ അതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസ് എന്തായാലും ഒരു മാസം ഉണ്ടാവും, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എമൗണ്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യാം. ചില ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ട്, ഇങ്ങനെ എക്സ്പെൻസ് ഒക്കെ എഴുതി വയ്ക്കുമ്പോൾ ഇത്രയും പൈസ എൻ്റെ കയ്യിൽ നിന്ന് ചിലവായല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമാണെന്നൊക്കെ. ഞാൻ പറയുകയാണെങ്കിൽ വിഷമിക്കുന്നേ, കാരണം അടുത്ത തവണ വിഷമം കുറയ്ക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാമല്ലോ. രണ്ടാമത്തെ ഫോളോ ചെയ്യാനുള്ള കാര്യം മൾട്ടിപ്പിൾ അക്കൗണ്ട് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇൻകം വരുന്ന സാലറി അക്കൗണ്ട് കൂടാതെ നമുക്ക് വേറൊരു ബാങ്കിൽ ഒരു സേവിങ്സ് അക്കൗണ്ട് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. ആ അക്കൗണ്ടിൽ GPay ഇല്ലാതിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ. ഇപ്പം നമ്മുടെ അക്കൗണ്ടിൽ സാലറി ക്രെഡിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മുടെ എത്രയാണോ നമ്മൾ സേവിങ്സിൻ്റെ എമൗണ്ട്, ആ ഒരു എമൗണ്ട് നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. വെറുതെ കുറച്ച് എമൗണ്ട് അതിലിട്ട് വയ്ക്കുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ SIP, SWP, RD, ഹെൽത്ത് ഇൻഷുറൻസ് അങ്ങനെ ഓട്ടോ ഡെബിറ്റ് ആയിട്ട് നമ്മുടെ സേവിങ്സ് ഓൾ ഉണ്ടാവുമല്ലോ, അതിലേക്ക് വേണ്ടിയിട്ടുള്ള എമൗണ്ടും ഇപ്പോൾ EMI ആണെങ്കിൽ അതും എല്ലാം നമ്മുടെ ഈ സേവിങ്സ് അക്കൗണ്ടിൽ നിന്നാണ് പോകേണ്ടത്. അപ്പോൾ നമ്മുടെ സാലറി ക്രെഡിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് നമുക്ക് വേറെ അക്കൗണ്ടിലേക്ക് മാറ്റിവെക്കാം. പിന്നെ ഡേറ്റ് സെലക്ട് ചെയ്യുമ്പോൾ, ഈ ഓട്ടോ ഡെബിറ്റിനുള്ള ഡേറ്റ് സെലക്ട് ചെയ്യുമ്പോൾ 1 to 5, സാലറി ഇപ്പോൾ 1st ക്രെഡിറ്റ് ആവുകയാണെങ്കിൽ 5th ഉള്ളിൽ, 5 ദിവസത്തിനുള്ളിൽ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവണം. ഇപ്പോൾ 5th സാലറി ക്രെഡിറ്റ് ആവുന്നെങ്കിൽ 10th. എങ്ങനെയാണോ നമ്മുടെ സാലറി എത്രയും പെട്ടെന്ന് മാക്സിമം 5 ഡേയ്സിനുള്ളിൽ ഈ സേവിങ്സിൻ്റെ എമൗണ്ടൊക്കെ ഡെബിറ്റായി പോയിട്ടുണ്ടാവണം. മൂന്നാമത് ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സേവിങ്സ് ഹാബിറ്റാണ്. അതൊരു ശീലമാണ്. അതായത് വർഷത്തിലൊരിക്കലും നമുക്ക് വരുന്ന എക്സ്പെൻസുകളുണ്ടാവില്ല, അതിന് വേണ്ടിയിട്ട് എല്ലാ മാസവും ഒരു ചെറിയ എമൗണ്ട് സേവ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ സെയിൽസ് ജോബ് ആയത് കാരണം നമുക്ക് ഇൻകം, എല്ലാ മാസവും കിട്ടുന്ന ഇൻകം കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മുടെ അത് മന്ത്ലി റുട്ടീനിൽ അത് എഫക്റ്റ് ചെയ്യും. എക്സ്പെൻസ് വരുമ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എനിക്ക് ജാനുവരിയിൽ എൻ്റെ വണ്ടിയുടെ ഇൻഷുറൻസ് വരുന്നുണ്ട്. പിന്നെ മാർച്ചിൽ മോളുടെ ബർത്ത്ഡേ, മെയ്യിൽ എൻ്റെ ബർത്ത്ഡേ, ജൂണിൽ ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രീമിയം ഉണ്ട്. പിന്നെ സ്കൂൾ ഓപ്പണിംഗ് എക്സ്പെൻസ് വരും. പിന്നെ മിഡിൽ ഓണം വരും. പിന്നെ ക്രിസ്മസ് ഡിസംബറിൽ. അപ്പോൾ ഇത്രയാണ് എനിക്ക് വർഷത്തിൽ എൻ്റെ മന്ത്ലി റുട്ടീനിനെക്കാട്ടിലും എക്സ്ട്രാ വരുന്ന എമൗണ്ട്. ഇതെല്ലാ വർഷം വരും എന്ന് എനിക്കറിയാം, നമുക്കറിയാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ സേവ് ചെയ്ത് വയ്ക്കാം. സേവ് ചെയ്യാൻ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് RD എന്ന് പറയുന്നത്, റിക്കറിംഗ് ഡെപ്പോസിറ്റ്. ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ തുടങ്ങാൻ പറ്റും. ഏതാണോ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് അതിൻ്റെ ആപ്പ് തന്നെ നമുക്ക് RD തുടങ്ങാം. എനിക്ക് ഫസ്റ്റ് എൻ്റെ ഫ്രണ്ടാണ് സജസ്റ്റ് ചെയ്തത്. ഞാൻ ഇപ്പോഴും നന്ദിയോടുകൂടി ആലോചിക്കും ആ ഒരു കാര്യം പറഞ്ഞു തന്നതിന്. എനിക്കറിയില്ലായിരുന്നു മുമ്പ്. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ഇഷ്ടംപോലെ RD ഉണ്ട്. ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 മന്ത് ഉണ്ട്, 6 മന്ത് ഉണ്ട്, 1 ഇയർ ഉണ്ട്. ഇപ്പം ഞാൻ ഫോളോ ചെയ്യുന്നത് എല്ലാം 1 ഇയറിൻ്റെയാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ജാനുവരിയിൽ ഞാൻ എൻ്റെ വണ്ടിയുടെ ഇൻഷുറൻസും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മന്ത്ലി എൻ്റെ സാലറിയിൽ നിന്ന് ഞാൻ 200 rupees ആണ് RD ആയിട്ട് എടുക്കുന്നത്. അതായത് നമുക്ക് എത്രയാണോ എക്സ്പെൻസ് ഇൻഷുറൻസിൻ്റെ എമൗണ്ട് വരിക, കറക്റ്റ് ആ എമൗണ്ട് ഡിവൈഡ് ചെയ്യാതെ അതിനെക്കാട്ടിലും കൂടുതൽ റൗണ്ട് ചെയ്തിട്ടുള്ളൊരു എമൗണ്ട് എടുക്കാം. ഇപ്പോൾ എനിക്ക് 200 വെച്ചിട്ട് RD ഓരോ മാസം എടുക്കുമ്പോൾ എനിക്ക് വർഷം ജാനുവരിയിൽ 2400 rupees കിട്ടുന്നത്. എനിക്ക് ശരിക്കും അത്രയ്ക്കും ഇൻഷുറൻസ് ആവുന്നില്ല, 1500 below ആണ് ആവുന്നത്. അപ്പോൾ അതിൽ ബാലൻസ് എമൗണ്ട് ഉണ്ടാവും. ഇപ്പോൾ മോളുടെ ബർത്ത്ഡേ മാർച്ചിലേക്ക് ഞാൻ എൻ്റെ RD ക്ലോസ് ആവുക 1000 rupees വെച്ചിട്ടാണ്. അപ്പോൾ 12,000 ആണ് എനിക്ക് ഓരോ വർഷം കിട്ടുന്നത്. അതിൽ ഞാൻ അത്രയും ആ ഒരു ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് ചിലവാക്കില്ല. അപ്പോൾ ഒരു മാക്സിമം ഒരു 5,000, അപ്പോൾ അതിന്നും ബാലൻസ് എമൗണ്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ എല്ലാ RD-ന്നും നമ്മൾ റൗണ്ട് ഫിഗർ വെച്ചിട്ട് സേവ് ചെയ്യുമ്പോൾ ഒരു എമൗണ്ട് നമുക്ക് വരും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുന്നൊരു എമൗണ്ടാണ്. എന്താ പറയുക, കാണാകാശ് എന്നൊക്കെ പറയില്ല, അതുപോലെയുള്ളൊരു എമൗണ്ട്. ഇത് നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ, അതായത് സാലറി അക്കൗണ്ടിൽ കിടക്കുകയാണെങ്കിൽ എവിടെ പോയിന്നുപോലും നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന എമൗണ്ട് ഉണ്ടാവുമല്ലോ,
അത് നമ്മൾ സേവ് ചെയ്ത് വെക്കുക. ഞാനാണെങ്കിൽ അത് അതാണ് എൻ്റെ എമർജൻസി ഫണ്ടായിട്ട് ഞാൻ മാറ്റിവെക്കുന്നത്. അല്ലെങ്കിൽ ആ എമൗണ്ടിൽ നിന്നാണ് ഞാൻ ഇയർലി ട്രിപ്പ് പോകുന്ന കാര്യങ്ങളും, ഇപ്പം അമ്മയ്ക്ക് ഗിഫ്റ്റ്, മോൾക്ക് സർപ്രൈസ് ഗിഫ്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, എനിക്കുള്ള ഗിഫ്റ്റ്, ഇതൊക്കെ ഞാൻ ചെയ്യണത് ഇങ്ങനെയുള്ളൊരു എമൗണ്ടിൽ നിന്നാണ്. നാലാമതായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഇതിപ്പോൾ കോമൺ ആയിട്ട് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആവുമോ എന്നറിയില്ല. നമ്മുടെ വരുമാനത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പൈസ ചിലവാകുന്നത് ഏതാണോ അത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഏറ്റവും നമ്മളെ കൊണ്ട് പറ്റുന്ന തരത്തിൽ അത് കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഫുഡ്, മൂവി, ഡ്രസ്സിങ്, ഓർണമെൻറ്റ്സ്, മേക്കപ്പ്, അങ്ങനെ കുറച്ച് എക്സ്പെൻസ് വരുന്ന സംഭവങ്ങളുണ്ട്. അതിന് ഞാൻ എങ്ങനെയാണ് കൺട്രോൾ ചെയ്തതെന്ന് പറയാം. നമ്മളെപ്പോഴും സിമ്പിൾ ലൈഫായിരിക്കണം. എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്, ഞാൻ ഫോളോ ചെയ്യുന്നത് സിമ്പിൾ ലൈഫ് സ്റ്റൈലാണ്. അതായത് മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യാതെ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഓൺ ലൈഫ് സ്റ്റൈൽ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നാട്ടുകാരെ കാണിക്കാൻ ജീവിക്കാതെ നമുക്ക് വേണ്ടി ജീവിക്കാം. എക്സ്പെൻസിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ഫുഡ് എക്സ്പെൻസ് തന്നെയായിരിക്കും. അതിപ്പോൾ പുറത്തുനിന്നായാലും വീട്ടിലത്തെ ഫുഡാണെങ്കിലും നമ്മുടെ ഗൂഗിൾ പേയിൽ ജി പേയിൽ ആയിട്ടെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ സാലറി കിട്ടുമ്പോൾ മാക്സിമം എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യും. അതാണ് എൻ്റെ ഒരു മാസത്തെ ഫുഡ് എക്സ്പെൻസ്. അതായത് ബേസിക് ആയിട്ടുള്ള ഐറ്റംസ്, വെജിറ്റബിൾസ്, മിൽക്ക്, അങ്ങനെ ഇവിടെ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഈ ഐറ്റംസ് വാങ്ങുക. അപ്പോൾ ആ ഷോപ്പിലേക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഒരു എമൗണ്ട് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വേറെ എക്സ്പെൻസ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ നമുക്ക് ഈ ഫുഡ് എക്സ്പെൻസ് കൺട്രോൾ ചെയ്യാം. പിന്നെ പുറത്തുനിന്ന് കഴിക്കുന്നതാണെങ്കിലും മന്ത്ലി വൺസ് അല്ലെങ്കിൽ എന്തെങ്കിലും അച്ചീവ്മെൻ്റ് ഉണ്ടെങ്കിൽ മാത്രം പുറത്തുനിന്ന് ഫുഡ് കഴിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. പിന്നെ റീൽസൊക്കെ കണ്ടുപോയി ഫുഡ് കഴിക്കുന്ന ആൾക്കാരുണ്ട്, അതിനെ നമുക്കത് കാണാതിരിക്കുക എന്നുള്ള ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ വരുന്നത് മൂവീസ്. അതിപ്പോൾ മന്ത്ലി വൺസ് അല്ലെങ്കിൽ രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോഴൊക്കെയാണ് തിയേറ്റർ വാച്ച്. അല്ലെങ്കിൽ വീക്കിലി നമ്മൾ മൊബൈലിൽ തന്നെയാണ് മൂവീസ് കാണാറുട്ടോ വീട്ടിൽ. പിന്നെ ഉള്ളത് ഓർണമെൻറ്റ്സ്, ഇങ്ങനെ ഗോൾഡ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. മേത്തൊരു തരി പൊന്നില്ലാതെ എങ്ങനെയാണെന്നൊക്കെ ആൾക്കാർ വിഷമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉണ്ടെങ്കിൽ ഓർണമെൻറ്റ്സ് ഇടുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഇല്ലെങ്കിൽ അതൊരു വിഷമോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് എക്സ്പെൻസ്, ഇപ്പോൾ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ടിൻ്റെ ഫംഗ്ഷൻ വരുമ്പോൾ എങ്ങനെയാണ് ഓർണമെൻറ്റ്സ് ഇല്ലാതെ പോവാന്ന് പറഞ്ഞിട്ട് പൈസ കൊടുത്തിട്ട് ഗോൾഡല്ല നോർമൽ ഫാൻസി ഐറ്റംസൊക്കെ വാങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ മറ്റുള്ളവരെ കാണിക്കാൻ നിൽക്കാതെ നമ്മുടെ സിറ്റുവേഷൻ എന്താണോ അതനുസരിച്ച് ജീവിക്കാൻ നോക്കുക. നല്ലൊരു എമൗണ്ട് അങ്ങനെ കുറഞ്ഞു കിട്ടും, എക്സ്പെൻസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് കൺട്രോൾ കിട്ടാത്തൊരു ഐറ്റംസാണ് ക്രാഫ്റ്റിൻ്റെയും ആർട്ടിൻ്റെയും ഐറ്റംസ്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഫോളോ ചെയ്യണത് മന്ത്ൻ്റിലാണ് ഞാനത് ഷോപ്പ് ചെയ്യാം. അതായത് നാളെ എനിക്കൊരു ഇൻകം വരും, എൻ്റെ അക്കൗണ്ടിലേക്ക് നാളെ എമൗണ്ട് വരുമെന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പോയിട്ട് വാങ്ങും. കാരണം അത് നമ്മുടെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നല്ല, ആഗ്രഹത്തിന് വാങ്ങുന്നതാണ്. അപ്പോൾ അതങ്ങനെയാണ് മന്ത്ൻ്റിലേക്കാണ് മാറ്റി വെച്ചിരിക്കുന്നത്. പിന്നെ എനിക്ക് പ്രാന്താണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ ഫോളോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഡ്രസ് കോഡ്. അത് നമ്മുടെ യൂണിഫോം പോലെ ബ്ലാക്ക് കളർ എൻ്റെ ഫേവറേറ്റ് കളറാണ്. ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ഇപ്പോൾ സുക്കർബർഗൊക്കെ ഇടുമ്പോൾ ആഹാ നമ്മളിടുമ്പോൾ ഓഹോ എന്ന ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും ഞാനത് ഫോളോ ചെയ്യുന്നുണ്ട്. ഡെയിലി ബ്ലാക്ക് ഡ്രസ്സാണ് ഇടുന്നത്. പ്രതീക്ഷിക്കാത്ത അത്ര എമൗണ്ട് നമുക്കങ്ങനെ സേവ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ നല്ലൊരു എമൗണ്ട് അങ്ങനെ നമുക്ക് എനിക്ക് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അഞ്ചാമതായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് പ്രസൻറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റാതെ കുറേ EMIs ആയിട്ട് കുറേ കടങ്ങളായിട്ട് വീടും കാറൊക്കെ ഉണ്ടെന്ന് പറയുന്നതിനെക്കാട്ടിലും നമുക്ക് ഇപ്പോൾ മഴയും വെയിലും ഒന്നും കൊള്ളാതെ താമസിക്കാനൊരു സ്ഥലം, അക്കൗണ്ടിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ എനിക്കിഷ്ടം. അല്ലെങ്കിൽ അവരാട്ടോ ഞാൻ റിച്ച് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ നാളെ എന്താ സംഭവിക്കുക നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ കുറേ കടങ്ങളായിട്ട് ഇപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാതെ എനിക്കതിനോട് താല്പര്യമില്ല. അതേസമയം ഫ്യൂച്ചറിലേക്ക് സേവ് ചെയ്യുകയും വേണം. അതായത് നമ്മുടെ മക്കളുടെ പഠിത്തം, ഇപ്പോൾ മക്കൾക്ക് വീടും കുറേ സ്ഥലങ്ങളും വാങ്ങി കൊടുക്കുന്നതിനെക്കാട്ടിലും എനിക്ക് ഇമ്പോർട്ടൻസ് അവരുടെ എഡ്യൂക്കേഷനാണ്. ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ എൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് എൻ്റെ മോളുടെ എഡ്യൂക്കേഷനാണ്. അവൾക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കാനുള്ളൊരു എമൗണ്ട് അതെൻ്റെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടി സേവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ ബാക്കി അവളുടെ ലൈഫൊക്കെ അവൾ ക്രിയേറ്റ് ചെയ്തോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എമൗണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ സേവ് ചെയ്ത് വെക്കണം. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ റിട്ടയർമെൻറ്റ് ലൈഫിന് വേണ്ടിയിട്ട് നമ്മൾ സേവ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് ഇന്നലകളിൽ സേവിങ്സ് ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് നമുക്ക് കടങ്ങളും കാര്യങ്ങളും വന്നത്. അപ്പോൾ ഈ ഫ്യൂച്ചറിൽ അത് ഒഴിവാക്കണമെങ്കിൽ നമുക്ക് ഇന്ന് സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യണം. ആറാമതായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് കടങ്ങൾ അധികം വാങ്ങാതിരിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഈ വീഡിയോൻ്റെ ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ സാഹചര്യം പരമാവധി ഒഴിവാക്കാൻ പറ്റും. അതുപോലെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കടം കൊടുക്കാതിരിക്കുക എന്നുള്ളതും. ഇപ്പോൾ അത്യാവശ്യക്കാരെ സഹായിക്കരുതെന്നല്ല, അതിൻ്റെ ഞാൻ ഡീറ്റെയിൽ പിന്നെ പറയാം. കടങ്ങളധികം കൊടുക്കാതിരിക്കുക. എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ കണ്ടും കേട്ടും വളർന്നൊരു കാര്യമാണ് കടം എന്നുള്ളത്. അപ്പം അന്ന് മുതലേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ മനസ്സിൽ, ഞാൻ സ്വന്തമായിട്ട് പൈസയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോൾ എനിക്ക് കടങ്ങൾ ഉണ്ടാവരുത് എന്നുള്ളത്. ഇതിപ്പോൾ എൻ്റെ മാത്രം കഴിവൊന്നല്ല, അപ്പച്ചൻ കൂടെ ഇല്ലയെന്ന്. അപ്പോൾ ആളുടെ അനുഗ്രഹമൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവുമായിരിക്കും.
ഇനിയും കുറേ പോയിന്റ്സ് പറയാനുണ്ട്, അതൊക്കെ നമുക്ക് പാർട്ട് ബൈ പാർട്ടായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പലതുള്ളി പെരുവെള്ളം എന്ന് കേട്ടിട്ടില്ലേ, ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, അതിൻ്റെ റിസൾട്ട് വളരെ വലുതായിരിക്കും. ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരു എക്സാമ്പിളാണ് കേട്ടോ, അപ്പം എന്നെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നമ്മുടെ കെ ആർ മീരയുടെ കാതകൻ എന്നുള്ള ബുക്കിൽ സത്യപ്രിയ പറയുന്ന ഒരു കാര്യമുണ്ട്, തനിച്ച് ജീവിക്കുന്ന സ്ത്രീക്ക് പണം മാത്രമായിരുന്നു പരിരക്ഷ എന്ന്. സത്യമാണ്, 100% സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചൊരു സംഭവം. ഇനി ഇതിൻ്റെ BTS പറയാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ നാറാണത്ത് ഭ്രാന്തിൻ്റെ പണി മുഴുവൻ ഞാൻ എടുത്തേ. നമ്മുടെ മണി ബാങ്കിൽ നിന്ന് അത് കട്ട് ചെയ്യാതെ കോയിൻസ് മുഴുവൻ കഷ്ടപ്പെട്ട് പുറത്തെടുത്ത് തിരിച്ച് അതിനുള്ള തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും ഇതിൽ എത്ര എമൗണ്ട് ഉണ്ടായിരുന്നു എന്ന്. കറക്റ്റ് അല്ലെങ്കിലും ഏകദേശം പറയുന്ന ആൾക്ക് ഞാൻ പ്രൈസ് തരാം. നോർമലി ഞാൻ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും പറയാറില്ല, പക്ഷെ നിങ്ങളുടെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സമയം ചിലവാക്കി ഇത് കണ്ടതല്ലേ, അപ്പോൾ ഇതിൽ യൂസ്ഫുള്ളായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ള നിങ്ങളുടെ തോട്ടം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും ഫിനാൻഷ്യലി സ്ട്രോങ് ആയി ഹാപ്പി ആയിട്ടിരിക്കും. താങ്ക് യു.